ഹായ് അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളുടെ എല്ലാരും തമ്പിനേര് കണ്ടിട്ട് നമ്മളെ വെഡിങ് സി ഡി കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓടി വന്നിരിക്കല്ലേ. അപ്പൊ അങ്ങനെ ഓടി വന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളുടെ നബ്സ്വിഷന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നത്തെ ആ ഒരു 11 വർഷം മുമ്പുള്ള അന്നത്തെ ഒക്കെ വെഡിങ് ഒരുവിധം എല്ലാ സീഡികളും ഇതുപോലെ തന്നെ ആയിരിക്കും. എന്താ പറയുക, ഇപ്പോഴത്തെ ടീസർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വെഡിങ് വീഡിയോ അല്ലെങ്കിൽ എഡിൻ്റെ വെഡിങ് ഷൂട്ട് പ്രീ ഫോട്ടോഷൂട്ട് ഇതൊക്കെ എന്തൊരു ഡിഫറെൻ്റ് അല്ലേ, ഭയങ്കര ഫുൾ. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, ഓരോ സമയം കഴിയുന്നതോറും പുതിയ പുതിയ മാറ്റങ്ങൾ എല്ലാത്തിലും വരുന്നില്ലേ. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡ്രസ്സിലാണെങ്കിലും ഭക്ഷണങ്ങളിലാണെങ്കിലും എല്ലാ സാധനങ്ങളിലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ടെക്നിക് വൈസ് ഒക്കെ മാറ്റങ്ങൾ വരുന്നില്ലേ. അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വരും. അപ്പോൾ ഇപ്പോഴത്തെന്ന് പറഞ്ഞാൽ ഫുള്ളൊരു സിനിമാറ്റിക് സ്റ്റൈലാണ് അല്ലേ, ഫോട്ടോഗ്രാഫിങ് എല്ലാം ഭയങ്കര ആ ഒരു സിനിമാറ്റിക് സ്റ്റൈലിലാണ് എല്ലാതും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ വെഡിങ് സി ഡി നമ്മൾ 11 വർഷം മുമ്പുള്ള സി ഡി ആണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ മാണി ആ സ്റ്റുഡിയോ, നമ്മൾ കുനിയിലുള്ള സ്റ്റുഡിയോയിലുള്ള മാണി നമ്മളെ വെഡിങ് സി ഡി ചെയ്തിട്ടുണ്ടായത്. പിന്നെ അന്ന് അവർ അസിസ്റ്റ് ചെയ്യാനൊരു അവൻ്റെ പേര് എനിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല, കുഞ്ഞാവാന്നാണ് അന്ന് അവനെ വിളിച്ചിരുന്നത് കേട്ടോ. അവർ പയ്യനുണ്ടായിരുന്നു, ഒരു പാവം പയ്യനായിരുന്നു. ഇപ്പോൾ അവന് ഈ അടുത്താണ് എന്നോട് ഇക്ക പറയുന്നത്, അവനിപ്പോൾ വലിയ ഫോട്ടോഗ്രാഫറാണ്, ഭയങ്കര ഇൻ്റർനാഷണൽ ലെവലിൽ ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട്. കാരണം അന്ന് അവനും കാണുമ്പോൾ ചെറിയൊരു പയ്യനായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഭയങ്കര സന്തോഷം. അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് എന്താ പറയുക, അന്നത്തെ ആ ഒരു ആ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സി ഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറച്ച് നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് കാണിച്ചുതരാം. നിങ്ങൾക്ക് കൂടി കാണാൻ ഇഷ്ടപ്പെടുന്നു, എല്ലാവരും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ വെഡിങ് സി ഡി കണ്ടല്ലോ. അപ്പോൾ ഇത് ഇക്കാൻ്റെ ഉപ്പയാണ്, പിന്നെ ഇക്കാൻ്റെ ഉമ്മയാണ് കേട്ടോ. ഇവർ രണ്ടാളൊക്കെ ഉള്ള വീഡിയോ നമ്മൾ പഴയ വീഡിയോസിലൊക്കെ ഉണ്ട്. നമ്മൾ ഇക്കാൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങൾ പറഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഇക്കാൻ്റെ 3 അനിയന്മാരും ഒരു അനിയത്തിയാണ്. അന്ന് നമ്മൾ ലേഡീസ് ഒന്നും അവിടെ ഇല്ലല്ലോ, അന്ന് ഇതാണല്ലോ അവരുടെ ഫുൾ ഫാമിലി ഉണ്ട്. അപ്പോൾ ഇനി ഇവരുടെയൊക്കെ ഫോട്ടോസ് ഞാൻ ഇപ്പോഴത്തെ ഫോട്ടോസ് ലാസ്റ്റ് കാണിക്കാട്ടോ, അതല്ലെങ്കിൽ അവരൊക്കെ എന്നെ ഇവിടെ വന്നിട്ട് തല്ലും. കാരണം അറിയാലോ പഴയ ഫോട്ടോ കാണിക്കുന്നത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ഷാനിയും കുഞ്ചൂസിനൊക്കെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ പഴയ വ്ളോഗിലൊക്കെ. മറ്റേ ഷെഫിനും ഷാജിൻ്റെ ഒക്കെ പുതിയ ഫോട്ടോസ് ഞാൻ കാണിച്ചുതരാം. ഇനി അവരൊക്കെ വന്നിട്ട് അവരുടെ കൂടെയൊക്കെ ഉള്ള അടിപൊളി വ്ളോഗ് എടുക്കാൻ പറ്റട്ടെ ഇൻഷാല്ലാ. പിന്നെ അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ പഴയ ഇക്കാൻ്റെ വീട്ടിൽ പോയ വീഡിയോസൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ.
അപ്പൊ ഇത് ഇക്കാന്റെ വീട്ടിലത്തെ ഫസ്റ്റത്തെ കല്യാണമാണ്, നമ്മുടെ വീട്ടിലത്തെ ലാസ്റ്റത്തെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് വീട്ടിലും അത്യാവശ്യം അടിപൊളിയായിട്ടാണ്. അതായത് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇക്കാന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരുപാട് ഫാമിലി കുടുംബക്കാരുള്ളതാണ്, അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂടി മാനേജ് ചെയ്തിട്ട് വീട്ടിലെത്തുമ്പോഴത്തേനും ഒരു 5:00 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സമയം വൈകിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും എന്താ പറയുക ഒരുപാട് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും നേരം ഇരുന്നിട്ട്, കാരണം ഇതൊക്കെ മാനേജ് ചെയ്തിട്ട് വേണ്ടി വരാൻ. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത്ര ദൂരത്തേക്ക് എങ്ങനെയാണ് കല്യാണം കഴിച്ചതെന്ന് കേട്ടോ. അത്ര ദൂരം എന്ന് പറയുന്നത് 1 hour, പട്ടാമ്പി മംഗളി ആണെങ്കിലും ഒരു 1 hour ദൂരമുള്ളൂ. പിന്നെ അന്നൊക്കെ അത് ഭയങ്കര ദൂരമായിരുന്നു, ഇപ്പം ഇങ്ങനെ പോയി പോയിട്ട് അതൊരു ശീലമായി കേട്ടോ. പിന്നെ പട്ടാമ്പി സിത്താര ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മളെ കല്യാണം ഉണ്ടായിരുന്നത്. നമ്മളെ വീടിൻ്റെ അടുത്താണ് ഈ ഓഡിറ്റോറിയം. പിന്നെ നമ്മൾ ഇനി മാല ഇട്ട് കൊടുക്കാൻ പോകുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണോ, ഈ ഫസ്റ്റ് ഇട്ട് കൊടുത്ത ആളെയൊക്കെ. ഇപ്പം എല്ലാവരും വലിയ ടീനേജേഴ്സ് ആയിട്ടോ, ഇതിലൊക്കെ ഇങ്ങനെ ചോട്ടാ ചോട്ടയായിട്ട് ഇരിക്കുകയാണ്. ഇന്നു ഷെഫ് കുട്ടനെ, ഇന്നുമോള്, പിന്നെ എന്താ അന്ന് അനുമോളില്ല കേട്ടോ. അനുമോൾ നജീത്തി ഫാമിലിക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഷാനുടനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നജീത്ത് അവിടെ ആയിരുന്നു, സൗദിയിലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കങ്ങനെ ഇക്കാനൊരു പരിചയക്കമ്മിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങളുടെ ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 5-6 months കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുമ്പ് തന്നെ. ഫോണൊക്കെ വിളിച്ചിട്ട് നല്ല കൂട്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മളെ സുലേഖിത, ജാസ്മിത, ഷൈത, അവർ 3 കളർ ചേഞ്ച് ഉള്ള സാരികളാണ് ഇട്ടുണ്ടായിരുന്നത്. നല്ല വർക്കുള്ള ഒരുതരം സാരി, അതിൻ്റെ കളർ ചേഞ്ചാണ് 3 ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. രസല്ലേ, നല്ല തനി നാടൻ പുതിയ ഉണ്ടായിട്ടില്ലേ. നല്ല ചുമന്ന ഫുൾ കൈ സാരിയൊക്കെ എടുത്ത്, ഫുൾ ആഭരണങ്ങളൊക്കെ ഇട്ട്, മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല തടിച്ചു തീർത്ത് എൻ്റെ പൊന്നെ എനിക്ക് വയ്യ അല്ല. പിന്നെ നമ്മൾ അമ്മച്ചി വാപ്പി നോക്കുക, അമ്മച്ചി വാപ്പ എത്ര ചെറുപ്പമല്ലേ. അമ്മച്ചി മാഷാല്ല ചെറിയൊരു പെൺകുട്ടി, എൻ്റെ അനിയത്തിയെന്ന് തോന്നും. വാപ്പി നല്ല ചുള്ളനായിട്ട്, ഉണ്ണിക്കുട്ടനെ കണ്ടോ എത്ര ചെറുതാണെന്നറിയോ. ഇപ്പം ഇക്കാൻ്റെ അത്ര ആയിട്ടുണ്ടാവും വലിയ മനുഷ്യനെ എല്ലാവരും. ഇത് നമ്മളെ ഫുൾ ഈ ഒരു ഫാമിലി ഇങ്ങനെ എനിക്ക് ഈ ഒരു ഏജിൽ ഇവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സമയമാണ് ഈ ഒരു പ്രായത്തിൽ കേട്ടോ. നമ്മളെ കല്യാണത്തിന് തൊട്ട് മുമ്പാണ് എൻ്റെ ഈ അളിയന്മാർ ഈ കുട്ടികൾ ഈ ഒരു ഫാമിലി ഉണ്ടല്ലോ. ഈ കാണുന്ന ഞങ്ങൾ ടൂറ് പോയിരുന്ന ഒരു പാക്കേജാണിത്. എനിക്കിത് കാണുമ്പോൾ എന്താ പറയുക, ഇപ്പോഴും ആ ഒരു സമയം ഇനി ലൈഫിൽ കിട്ടില്ലല്ലോ. അത് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്ത ഒരു പ്രായമായിരുന്നു ആ ഒരു കാലഘട്ടം. ഭയങ്കരമായിട്ട് ഞങ്ങൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് സന്തോഷിച്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കുറേ സമയങ്ങളുണ്ടായ ഒരു പ്രായമാണ്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ അളിയന്മാരെ കാണുമ്പോൾ അവരുമായിട്ടുണ്ടായിരുന്ന ആ മെമ്മറീസ് എന്താ പറയുക, അതൊന്നും ഒരുപാട് മറക്കില്ല.
പിന്നെ ഇവളെ പറ്റിയിട്ടും പറയാതിരിക്കാൻ വയ്യ, നമ്മൾ തൊട്ട അയൽവാസിയാണ്. ഇക്കണ്ട ചെറുപ്പത്തിൽ മുതലേ ഉള്ള ഫ്രണ്ടാണ് പൂവി, ജസീന എന്നാണ് പേര്. അവൾ എന്നെ അന്നത്തെ ഒരു ദിവസം അത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്തതാണ്. അത് മറക്കാൻ പറ്റില്ല, ഈ സമയത്ത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു സീൻ എനിക്ക് എന്താ പറയാതിരിക്കാൻ കഴിയില്ല. ഈ ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, എല്ലാവർക്കും ഭയങ്കര സങ്കടമുള്ള ഒരു സീനല്ലേ? അല്ലേ, അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴുള്ള ആ ഒരു ഫീല്, അന്നത്തെ ആ ഒരു സമയം, അത് ഇപ്പോഴും എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വരും. അതായത് ആ പോളെ ആ ഒരു എന്താ പറയാ, ആ നബിയിലോട്ടിനെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാവും. അല്ല സത്യട്ടോ, ഇത് കാണുമ്പോൾ എല്ലാവർക്കും നമ്മളെ കല്യാണം ഓരോരുത്തർക്കും ഓരോ പുതിയണ്ണങ്ങൾക്കും നമ്മളെ കല്യാണം കഴിഞ്ഞ് പോയ ആ ദിവസം ഓർമ്മ വരുന്നില്ല. ആ ഒരു സമയം അത് എന്താണെന്നറിയില്ല, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അത് അതൊരു ഫീൽ തന്നെയാണല്ലോ അനുഭവിച്ച് എല്ലാവർക്കും അറിയണ്ടാവും. ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫാമിലി നിന്നോട് വേർപെട്ട് പോവൊന്നുമല്ല, പക്ഷെ ആ ഒരു നേരത്ത് അതങ്ങനെയാണ്. എനിക്കൊക്കെ ഞാനൊന്നും ഹോസ്റ്റലിൽ പോലും നിൽക്കാത്ത ആളാണ്. ഞാനൊക്കെ ഹോസ്റ്റലിൽ പോയ കഥ ഒരു ഒന്നൊന്നര കഥയാണ്. അല്ല, ഞാൻ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത്രയും ഇടങ്ങാറായിട്ട് നിൽക്കുന്ന നേരത്ത് വീട്ടുകാർ അതിലേറെ ഇടങ്ങേറിലായിരുന്നു. ഒരു ദിവസം രാത്രി ഉണ്ട്, ഉമ്മയും ശൈത്യം പുറത്ത്. അല്ല രാത്രി അപ്പം തന്നെ വാർഡനോടൊന്നും ചോദിക്കാതെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. കാരണം അത്രയും പിരിഞ്ഞു നിന്നിട്ടില്ല, പിരിഞ്ഞു നിന്നിട്ടില്ല എന്നല്ല, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, അറ്റാച്ച്ഡ് ആയിരിക്കും നമ്മളെ വീടുമായിട്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണിന് ഇങ്ങനെ വെള്ളം വരെയായിരുന്നു. ഇത്ര 11 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ഈ ഒരു ആ ഒരു ഫീല് ഇപ്പോഴും അതങ്ങനെ തന്നെ കിടക്കുക. ഞാൻ ഈ സ്ഥലത്ത് മറ്റേ ഇമോഷണൽ മ്യൂസിക് ഇട്ടാലും അത് വിചാരിച്ചാണ്. പിന്നെ ചണാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മ്യൂസിക്കൊന്നും തപ്പാൻ പോയില്ല. നോക്കിയിട്ട് പിന്നെ പിന്നെ തിരിച്ചു പോവാണേ. അവസാനം ഇക്ക ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. അല്ലാതെ ഇങ്ങനെ നീണ്ടു പോവാണ്, ഇതൊന്നും നിർത്തണ്ടേ? അപ്പൊ അവസാനം ഇക്ക പിടിച്ചു വലിച്ചു കൊണ്ടു കാര്യം കയറ്റിയതാണ് എന്നെ. അങ്ങനെ ആ ഇക്ക അവസാനം പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാണ് കേട്ടോ. കാരണം പക്ഷെ എന്നിട്ട് പക്ഷെ ആ അതിനുശേഷം അപ്പം നമ്മളുടെ മനസ്സിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇനിയിപ്പോൾ എന്താ നമുക്ക് അങ്ങനെ തോന്നുക, ഇനിയിപ്പോൾ എന്താ ഞാൻ വേറൊരു ഫാമിലിയിലത്തെ ആൾ, എനിക്ക് എൻ്റെ ഫാമിലി എൻ്റെ സിസ്റ്റേഴ്സ് അതൊക്കെ എനിക്ക് ഇനി വേറൊരാളെ പോലെ ആയിരിക്കും. ആ ഭയങ്കര ഡിസ്റ്റൻസ് വരാനുള്ള റബ്ബ്, എനിക്ക് ഇനി ആ ലൈഫ് കിട്ടൂലല്ലോ, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഒരു ആദ്യമായിരിക്കും നമ്മളെ മനസ്സിൽ. പക്ഷേ ഈ അന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. എനിക്കപ്പോഴും ഞാൻ പഴയ ആൾ തന്നെയായിരുന്നു. എന്നെ അതായത് അത് എൻ്റെ ഇക്കാൻ്റെ ഒരു സപ്പോർട്ട് കാരണം ഇക്ക എന്നെ അങ്ങനെയാണ്. എന്താ പറയുക, എനിക്ക് ആ ഒരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. അത് എന്തായാലും ഇക്കാൻ്റെ
ഹസ്ബൻഡിന്റെ സപ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റും. എന്റെ ഫാമിലി എത്ര ഇമ്പോർട്ടന്റ് ആണ് നിൽക്കാക്കറിയാം. അതേപോലെ തന്നെ എനിക്ക് ആ ഫാമിലിയുടെ കൂടെയുള്ള ഞാൻ എനിക്ക് എങ്ങോട്ട് പോകണമെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിലും ഇവിടെ നിൽക്കണമെങ്കിലും എനിക്ക് എന്തൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ എനിക്ക് എനിക്ക് എപ്പോഴും പെർമിഷൻ തന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തൊക്കെ എന്നോട് ഇതുവരെ എന്താ പറയുക നീ പോകണ്ട അല്ലെങ്കിൽ എന്തിനാ പോകണതെന്നൊന്നും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇന്നെ അന്ന് അങ്ങനെ കൊണ്ടേ ആ കാറിൽ കയറ്റിയത് അപ്പോൾ അത് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോഴും എനിക്ക് എൻ്റെ വീട്ടിലത്തെ ഒരാളായിട്ട് തന്നെ അല്ലെങ്കിൽ എനിക്ക് ആ ഒരു എൻ്റെ ഫാമിലി ഇക്കാൻ്റെ ഫാമിലിയിൽ നിന്നൊരു വ്യത്യാസം വരാണ്ട് ആ പഴയ ലൈഫ് തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ട് എനിക്കെപ്പോഴും. ഒരു മാറ്റവും പറ്റാതെ. അപ്പം അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അതിന് കാക്ക് താങ്ക്സ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോലെ. പക്ഷെ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അന്നത്തെ നമ്മൾ ഷോ കേസ് കണ്ടില്ലേ, ട്രോഫികളൊക്കെ എത്ര കുറച്ചുള്ളൂ അല്ലേ. അന്ന് എല്ലാവർക്കും കിട്ടിയ ട്രോഫികളൊക്കെയാണിത്. ഷാന് ശരിക്കുള്ള കളി തുടങ്ങിയിട്ടില്ലല്ലോ. അവൻ കളി തുടങ്ങിയതിന് ശേഷമുള്ള നമ്മൾ ഷോ കേസൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അവൻ്റെ കളികളെ വിശേഷമൊക്കെ പറയുന്ന വീഡിയോ ഉണ്ട്, കാണത്ത് കൂട്ടുകാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അന്നത്തെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കിളി പോയിട്ട് നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞു നമ്മൾ തലേ ദിവസത്തെ കാരണം നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ ഇത്രയും ആഭരണങ്ങളും ഈ സാരിയും ഇതെല്ലാം എടുത്ത് സത്യം പറഞ്ഞാൽ വൈകുന്നേരം ഞാൻ തല ചുറ്റി അസനെ തല കറങ്ങി വീഴാനൊക്കെ പോയി. അത്രയും ഞാൻ ടയേർഡായിരുന്നു. പിന്നെ നമ്മളെ മണിയറൊക്കെ നമ്മൾ അവരുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ അന്നൊക്കെ മണിയർ ഒരുക്കുക, നല്ല ഫുൾ കളർഫുൾ ആയിട്ടൊക്കെ അല്ലെ. കിളി പോയിട്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും അന്നത്തെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എന്താ പറയുക, റൊമാൻറ്റിക് ആയിട്ട് നോക്കാൻ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും എടങ്ങാറായിട്ടാണ് കേട്ടോ നോക്കണത്. കാരണം എന്തായാലും ഒരു അലുവ മത്തിക്കറി പോലെ തോന്നുന്നില്ല അല്ലേ. എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും കണ്ടിട്ട് പറഞ്ഞല്ലേ ഇത് എന്താപ്പോ എന്താ പറയാ, ഇക്ക ഫുള്ള് ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് ഷാളൊക്കെ ഇട്ട് ഹെയറൊക്കെ ഭയങ്കര സംഭവമാക്കിയിട്ട് മൂപ്പര് ഫുള്ള് ഒരു ബോളിവുഡ് സ്റ്റൈലിലും ഞാനിങ്ങനെ ഒരു നോർമൽ ലുക്കിലും.
മരണത് എന്ത് കോമ്പിനേഷനാണ് യാതൊരു. അപ്പൊ അന്നെന്ന് പറയുമ്പോ നമുക്ക് ഹിജാബ് കെട്ടാൻ അറിയില്ല, അതായത് ഹിജാബ് ഇങ്ങനെ ചുറ്റി കെട്ടാനൊന്നും അറിയില്ല. നമ്മൾ അന്നൊക്കെ ഈ നോർമൽ ഷാൾസ് ഡ്രസ്സിങ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെയാണ് ഹിജാബ് ഒക്കെ ഭയങ്കര ഒരു ട്രെൻഡി ആയത്, എന്താ പറയുക, അതിനനുസരിച്ച് ഷാള് അത് ഉള്ളിൽ സ്കാർഫ് ഇട്ടിട്ട് ചുറ്റി കെട്ടുന്ന പല രീതികൾ പിന്നി വെച്ചിട്ട് അതൊക്കെ പിന്നെയാണ് ഭയങ്കര ട്രെൻഡായത്. നമ്മൾ മലപ്പുറത്തൊക്കെ അന്നേണ്ട്, പക്ഷെ നമ്മളുടെ ഇവിടെയൊക്കെ നോർമലി ഷാളിടുന്ന ആളുകളായിരുന്നു അധികവും, അതുപോലെ ഹാഫ് സ്ലീവ് ഇടാം അങ്ങനെയുള്ള ആളുകളായിരുന്നു അധികവും. ഇപ്പോഴാണ് ഇത് ഫുൾ അങ്ങനെ. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ആ ഒരു ചേഞ്ച് വന്ന സമയത്ത് എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല, അതായത് ഹിജാബിന് മാച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ഡ്രസ്സ് ഇടാം. അപ്പൊ അവർ മേടിച്ച് വെച്ച കുറച്ച് ഡ്രസ്സുകളാണ് നമ്മളിവിടെ ഉമ്മാക്കൊക്കെ അവിടുത്തെ ഉമ്മാക്ക് കാണിച്ച നല്ല ഗ്ലേസിംഗ് ഉള്ള ഡ്രസ്സുകൾ വേണം. ഇപ്പൊ ആണെങ്കിലും ഒക്കെ നല്ല തിളക്കത്തിലൊക്കെ ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഞാൻ അത്ര ഗ്ലേസിംഗ് ഉള്ള ഡ്രസ്സുകൾ ഇടാറേ ഇല്ല, പിന്നെ അതുപോലെ എനിക്ക് സ്കാർഫ് ചുറ്റി കെട്ടാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാന് പിന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞാൽ അറിയാലോ, എല്ലാവരും ഒരു കീ കൊടുത്ത പാവന പോലെയാണ്, എങ്ങനെ വെച്ചാൽ അങ്ങോട്ട് പോവാം, ഇങ്ങോട്ടാണോ, ഓക്കെ അങ്ങോട്ട് പോവാം, എന്താ ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാത്ത സമയമാണ്. അപ്പൊ എനിക്ക് ഇതൊക്കെ കൂടി എന്താ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് അറിയില്ല. സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരീക്കോടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഈ ഒരു പിങ്ക് ഡ്രസ്സ് ഇട്ടപ്പോൾ ഉള്ള സ്ഥലമൊക്കെ അരീക്കോടുള്ള ആ ഒരു സ്ഥലമാണ്. ഞാൻ ഇക്കാനോട് പറയും നമുക്ക് ഇനിയും അവിടെ പോയിട്ട് ഫോട്ടോഗ്രാഫ്സൊക്കെ എടുക്കണേക്കാം, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കണം, അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. എപ്പോഴും നടക്കുമെന്നൊന്നും അറിയില്ല, ഇൻഷാല്ലാഹ് വരുമ്പോൾ എപ്പോഴും അവിടെ പോയിട്ട് പുതിയ ട്രെൻഡി ആയിട്ടുള്ളതൊക്കെ എടുക്കണം. ഇത് പിന്നെ നമ്മളെ കാഞ്ഞിരപ്പുഴയാണ്, മണ്ണാർക്കാടുള്ള കാഞ്ഞിരപ്പുഴ പറഞ്ഞ സ്ഥലമാണ്. അത് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ്, ആ റെഡ് ചോളി, ഇതൊക്കെ ഇപ്പാൻ്റെ സെലക്ഷനാണ്. നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള പുതിയ ൾക്കൊക്കെ പറ്റി നല്ല രസമുണ്ട്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ബ്ലാക്ക് ഒക്കെ കാണാൻ കേട്ടോ. അതൊക്കെ ഉപ്പാൻ്റെ സെലക്ഷനായിരുന്നു. പിന്നെ എനിക്ക് അന്ന് അത് എനിക്ക് മര്യാദക്ക് അധികം മാച്ച് ആക്കിയിട്ട് ഹിജാബൊക്കെ കറക്റ്റായിട്ട് ചുറ്റാനൊന്നും അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. കാരണം അന്ന് ഉമ്മയാണ് എനിക്ക് ഹിജാബ് ചുറ്റിത്തരാം. അപ്പം എത്ര നമുക്ക് മറ്റൊരാൾക്ക് ചുറ്റി കൊടുക്കുമ്പോൾ അങ്ങനെയല്ല ആവുള്ളൂ, ഉമ്മ കറക്റ്റായിട്ടൊക്കെ ഉമ്മ എങ്ങനെയാണല്ലോ ചുറ്റുക, അങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട്. അതുപോലെയാണ് എനിക്ക് ഉമ്മ എന്നും എങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഇക്കാൻ്റെ ഉമ്മ കേട്ടോ, ഇങ്ങോട്ട് പോകുമ്പോഴും ഉമ്മയാണ് എനിക്ക് ഇതുപോലെ ഹിജാബ് ചുറ്റി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കല്യാണ സീരിയലിൽ വിശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല മുഴുവൻ ഭാഗം നമുക്ക് കാണിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ടൈം മെയിൻ ആയിട്ട് നോക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നതിലത്തെ ഭാഗങ്ങളെല്ലാം ഞാൻ കാണിച്ചു തന്നു. ചുരിദാർ എനിക്ക് ഷൈത്ത ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നില്ലേ, ആ ചുരിദാറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, പിങ്ക് ആണ് എനിക്ക് ഇഷ്ടമായി തന്നിട്ട്, ലൈറ്റ് പിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. നല്ല രസമുണ്ട്, പക്ഷേ ഇത് ഷോള് ഭയങ്കര സോഫ്റ്റാണ്, എക്സ്ട്രാ സോഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര എന്താ പറയുക അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഷാൾ, ഞാൻ പറഞ്ഞൊന്നും കേൾക്കണില്ല ഷാൾ. അപ്പോൾ ഞാൻ ഷാൾ ഒന്ന് നോർമലായിട്ട് ഇട്ടു. എല്ലാവർക്കും എൻ്റെ വെഡ്ഡിങ് ആൽബം കാണുന്ന തൊട്ട് നിങ്ങൾ ചോദിക്കുന്നതാണ് എന്താണ് ഈ ഒരു ചേഞ്ച്, ആ ഞാനും ഈ ഞാനും നല്ല ചേഞ്ചില്ല. അപ്പോൾ ആ ഒരു ചേഞ്ചിൻ്റെ കാരണമൊക്കെ എല്ലാവരും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്നോട്. അപ്പോൾ എന്നാലും അത് എന്തായാലും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത്, ഇതിൽ കൂടി പറഞ്ഞ സമയം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, എന്നും പറയുന്നതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.